ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എന്റെ പേര് അശ്വതി. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഹൗസിംഗ് ഫെഡറേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള, ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ, പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. പ്രാഥമിക ഭവന നിർമ്മാണ സഹകരണ സംഘം. ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ ദ്വിതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ ദ്വിതലത്തിലാണ്, അതായത് ടു ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. അംഗങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുക എന്നതാണ് ഇത്തരം സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് അംഗങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുക എന്നതാണ് ഇത്തരം സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള ഓർഗനൈസ്ഡ് ഇൻ അർബൻ, റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയ ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് ഹൗസിംഗ്. കൂടാതെ എന്താണ് ഈ സംവിധാനത്തിൽ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത് പ്രാഥമിക സംഘങ്ങൾ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒന്നിലധികം പഞ്ചായത്തുകളോ വില്ലേജുകളോ ബ്ലോക്കുകളോ ആണ് ഇതിന്റെ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ എ ക്ലാസ് അംഗത്വം നൽകുന്നത് വ്യക്തികൾക്കായിരിക്കും, ബി ക്ലാസ് അംഗത്വം എന്ന് പറയുന്നത് ഗവൺമെന്റിനായിരിക്കും നൽകുന്നത്. ഈ ഹൗസിംഗ് ഫെഡറേഷനിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിച്ചാണ് പ്രാഥമിക സംഘങ്ങൾ അംഗങ്ങൾക്ക് വായ്പകൾ നൽകുന്നത്. ഹൗസിംഗ് ഫെഡറേഷനിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിച്ചാണ് പ്രാഥമിക സംഘങ്ങൾ അംഗങ്ങൾക്ക് വായ്പകൾ നൽകുന്നത്. ഇനി വീട് നിർമ്മിക്കുന്നതിനും മറ്റ് അറ്റകുറ്റ പണികൾ നടത്തുന്നതിനും വായ്പകൾ നൽകുന്നുണ്ട്. കൂടാതെ എന്താണ് ഹൗസിംഗ് ഫെഡറേഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രാഥമിക സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത് ഹൗസിംഗ് ഫെഡറേഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. കൂടാതെ എന്താണ് 7 മുതൽ 15 വരെയുള്ള കമ്മിറ്റി അംഗങ്ങളാണ് സംഘത്തിന്റെ ഭരണം നടത്തുന്നത്. 7 മുതൽ 15 വരെയുള്ള കമ്മിറ്റി അംഗങ്ങളാണ് സംഘത്തിന്റെ ഭരണം നടത്തുന്നത്. ജില്ലാ ബാങ്കിൽ നിന്നും മറ്റ് വാണിജ്യ ബാങ്കിൽ നിന്നും വായ്പകൾ സ്വീകരിക്കുന്നുണ്ട്. എവിടുന്ന് ജില്ലാ ബാങ്കിൽ നിന്നും മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്നെല്ലാം വായ്പകൾ സ്വീകരിക്കുന്നുണ്ട്. പ്രാഥമിക സംഘത്തിന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. പ്രാഥമിക പ്രൈമറി സൊസൈറ്റിയുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ഇനി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഹൗസ്ഫെഡ്. എന്താണ് കേരളത്തിൽ ഭവന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ വായ്പാ സംഘങ്ങളുടെ ഫെഡറേഷനാണ് ഇത്, കേരള സംസ്ഥാന സഹകരണ ഹൗസിംഗ് ഫെഡറേഷൻ. 1970 എറണാകുളത്താണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1970 എറണാകുളത്താണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഹൗസ്ഫെഡിന്റെ പ്രവർത്തനം നടത്തുന്നത് 3 റീജിയണൽ ഓഫീസുകൾ വഴിയാണ് ഹൗസ്ഫെഡിന്റെ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെയൊക്കെയാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടുമാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഇനി കേരള സംസ്ഥാനം മുഴുവനുമാണ് ഇതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. ഇരുപത്തൊന്ന് അംഗങ്ങൾ അടങ്ങിയ ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. LIC, ഹൗസിംഗ് ബോർഡ്, NCHF, വാണിജ്യ ബാങ്ക് എന്നിവയിൽ നിന്നൊക്കെ ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ടൈപ്പ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള, അതായത് വിവിധ തരത്തിലുള്ള പ്രാഥമിക സംഘങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. അതായത് ഇൻ ദിസ് ടൈപ്പ് ദ സൊസൈറ്റി ഗ്രാന്റ് ലോൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഇൻ ദയർ ഓൺ ലാൻഡ്സ്. അതായത് സ്വന്തമായിട്ട് സ്ഥലമുള്ള അംഗങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം ദീർഘകാല വായ്പകളായിട്ട് നൽകും. സ്വന്തമായി സ്ഥലമുള്ള അംഗങ്ങൾക്ക് എന്താണ് വീട് നിർമ്മാണത്തിന് ആവശ്യമായ പണം ദീർഘകാല വായ്പയായി അനുവദിക്കും. വായ്പയോടൊപ്പം എന്താണ് കെട്ടിട നിർമ്മാണ വസ്തുക്കളും മിതമായ നിരക്കിൽ ലഭ്യമാക്കും. വായ്പയോടൊപ്പം കെട്ടിട നിർമ്മാണ വസ്തുക്കളും എന്താണ് അവർക്ക് നൽകുന്നതാണ്.
രണ്ടാമത്തതാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഇൻ ദിസ് കേസ് സൊസൈറ്റി അക്വയർ ലാൻഡ്, കൺസ്ട്രക്ട് ഹൗസ് ആൻഡ് റെന്റ് ഔട്ട് ടു മെമ്പേഴ്സ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. അതായത് സ്ഥലം വാങ്ങി വീടുകൾ നിർമ്മിച്ച് ഹയർ പർച്ചേസ് വ്യവസ്ഥയിൽ അംഗങ്ങൾക്ക് നൽകുന്നു. എന്നാൽ സ്ഥലം വാങ്ങി അവിടെ വീടുകൾ നിർമ്മിച്ച് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന വ്യവസ്ഥയിൽ അംഗങ്ങൾക്ക് നൽകും. സംഘം ഉദ്ദേശിച്ച പ്ലാൻ അനുസരിച്ചായിരിക്കും വീടുകൾ നിർമ്മിക്കുന്നത്. സംഘം ഉദ്ദേശിച്ച പ്ലാൻ അനുസരിച്ചായിരിക്കും എന്താണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇനി മൂന്ന്, കോപ്പറേറ്റീവ് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി. ദ സൊസൈറ്റി പർച്ചേസ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ഹൗസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻ ഓഫ് ദി സൊസൈറ്റി. അതായത് സംഘങ്ങൾ അവർ നിർമ്മിക്കുന്ന വീടുകൾ എന്താണ് ആവശ്യക്കാർക്ക് വാടകയ്ക്ക് നൽകുകയാണ് ഇത്തരം ഇതിൽ ചെയ്യുന്നത്. സംഘങ്ങൾ അവരെ തന്നെ വീടുകൾ നിർമ്മിക്കുകയും അത് എന്താണ് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇതിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് വാടകക്കാരും കെട്ടിട ഉടമ എന്ന് പറയുന്നത് സംഘവും ആയിരിക്കും. പിന്നെ നാലാമത്തതാണ് കോപ്പറേറ്റീവ് ഹൗസ് മോർട്ടഗേജ് സൊസൈറ്റി. Those houses already owned by members and require funds for renovation or remodeling or extension, the society lend money to them. അതായത് അംഗങ്ങളുടെ നിലവിലുള്ളതോ അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയ വീട് പണയപ്പെടുത്തി എന്നാണ് വായ്പകൾ നൽകുന്ന സംഘങ്ങളാണ് ഇത്. വീട് പണയപ്പെടുത്തി എന്താണ് ആ പണയത്തിന്റെ മേൽ വായ്പകൾ നൽകും. ഇനി അടുത്തതാണ് കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് സൊസൈറ്റി. ഇൻ ദിസ് കേസ് ദ സൊസൈറ്റി അക്വയർ ലാൻഡ് ഇൻ പ്രിൻസിപ്പൽ സിറ്റീസ് ആൻഡ് കൺസ്ട്രക്ട് എ ഹോൾ ടൗൺ. അതായത് ഇന്ത്യയിൽ എന്താണ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. സംഘത്തിന്റെ കൈവശമുള്ള പ്രദേശത്ത് എന്താണ് കോളനികൾ പോലെയുള്ള വീടുകൾ നിർമ്മിച്ച് മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്ന സംവിധാനമാണ് എന്ത് കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൽ വീടുകൾ എന്താ വാടകയ്ക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ നൽകുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ സ്കൂള്, കളിസ്ഥലം, മാർക്കറ്റ്, തിയേറ്റർ, ആശുപത്രി ഈ സൗകര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ടാകും. അപ്പൊ ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള പ്രാഥമിക സംഘങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, രണ്ട് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, മൂന്ന് കോപ്പറേറ്റീവ് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി, നാല് കോപ്പറേറ്റീവ് ഹൗസ് മോർട്ടഗേജ് സൊസൈറ്റി, അഞ്ച് കോപ്പറേറ്റീവ് ടൗൺഷിപ്പ് സൊസൈറ്റി. ഇനി നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ NCHF എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. NCHFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അപ്പൊ ഹൗസിംഗ് ഫെഡറേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.